അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന കൂട്. ഇതാണ് പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് ലെൻസില്ല, ലെൻസില്ല ഇതിൻ്റെ അകത്ത്. എല്ലാവർക്കും ട്രോപ്പിക് ടെക്കിനെ പറ്റിയൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് നമ്മളിന്നൊരു മൊബൈൽ ഫോൺ ലെൻസാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്കൊക്കെ ക്യാമറ ഇല്ലാത്ത സമയത്ത് നമുക്കൊക്കെ ഫോണിലെടുത്ത ക്യാമറയുടെ ഒരു ചെറിയ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ലെൻസൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ലെൻസ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ട് എത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ലെൻസിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന കൂട്. ഇനി നമുക്ക് ഇപ്പം ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സേഫ് ആയിട്ടൊരു കവറിങ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കവറും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ മൊബൈൽ ഫോൺ ടെലിസ്കോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി പെട്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡ് വശത്തായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്ന എന്തൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് വശത്തായിട്ട് ഒന്ന് ലെൻസ് തൂക്കാനുള്ള തുണിയും പിന്നെ ലെൻസ് ക്യാപ്പും പിന്നെ നമ്മുടെ മൊബൈലെ ഫിറ്റ് ചെയ്യാനുള്ള സാധനം പിന്നെ നമ്മുടെ ലെൻസും ഇവിടെ സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇതിലുള്ളത്. ഇനി നമുക്കിത് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ച്. അപ്പം നമുക്ക് ആദ്യം വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ലെൻസിൻ്റെ ലെൻസ് തൂക്കാൻ വേണ്ടിയുള്ളൊരു തുണിയാണ് നമുക്ക് ആദ്യം വരുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ്. അപ്പം ലെൻസ് തൂക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഫോഗും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ ഈ തുണി ഇട്ട് തൂത്ത് കഴിഞ്ഞാൽ പൊക്കോളും. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത് വരുന്നത് എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈസ് റബ്ബറാണ് വരുന്നത്. അതിനകത്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൊബൈലിൽ ലെൻസ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയുള്ളൊരു റബ്ബറാണത്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മൊബൈലിലോട്ട് ലെൻസ് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു ക്ലിപ്പാണ് വരുന്നത്. നല്ല കട്ടിയുള്ളൊരു ക്ലിപ്പും വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻസാണ് നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത്. നമുക്കിതൊന്ന് പൊട്ടിക്കാം. ഇപ്പം നമ്മൾ പൊട്ടിച്ചപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ലെൻസില്ല ഇതിൻ്റെ അകത്ത്. A few moments later. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ലെൻസിൻ്റെ അകത്ത് തന്നെ കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ലെൻസിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക ഇതിൻ്റെ ക്വാളിറ്റി എന്തോരം വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളായിട്ടൊന്നും തോന്നിയില്ല. ഇനി ഞാൻ നിങ്ങളെ ആ ലെൻസ് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തൊന്ന് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ്. ഇവിടെ സൂമിങ്ങിൻ്റെ ആയിട്ട് അതിരിക്കുന്ന അത് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ടൊരു ക്യാപ്പും പുറകുവശത്തായിട്ടൊരു ക്യാപ്പും വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പാണ് നമ്മൾ അതിലോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പുറകിലത്തെ ക്യാപ്പ് ഊരാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ പുറകിലത്തെ ഫ്രണ്ടിലത്തെ ക്യാപ്പ് ഊരിയിട്ട് നമ്മൾ ഈ പുറകുവശത്തായിട്ട് ഇതൊന്ന് മുറുക്കി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് മുറുക്കി നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലെൻസ്. ഇനി നമുക്കിത് നേരെ മൊബൈലിലോട്ട് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ലെൻസ് എന്ന് പറയുന്നത് ഒരു ടെലിസ്കോപ്പ് ലെൻസാണ്. അപ്പോൾ ഇതിൻ്റെ സൂമിങ് എങ്ങനെയുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കിത് നേരെ ചെക്ക് ചെയ്യാം.
ഇപ്പം നിങ്ങൾ ആ കാണുന്ന ആ ചെടിയിലാണ് നമ്മളിപ്പോൾ സൂം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഫോണിലാണെങ്കിൽ നമുക്ക് ലെൻസ് വെച്ചിട്ടൊന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇപ്പോൾ സൂം ചെയ്തെടുത്ത വിഷ്വൽ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ രാത്രിയിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ നോക്കുക, ഇത് എന്തോരം സൂം പോയിട്ടുണ്ട്. ഇനിയും പോകും എങ്കിലും കറക്റ്റ് ഫോക്കസ് എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ്. ഇപ്പം ഇതുണ്ടോ, കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തത് ഇവിടെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അതായത് ഞാൻ ഇതേ എടുത്ത കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഞാൻ പ്രശ്നമായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒത്തിരി അടുത്തുള്ളത് ഇതിലെടുക്കാൻ പറ്റത്തില്ല, ഒത്തിരി ദൂരെ ഉള്ളതേ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ റോസപ്പൂവിൻ്റെ അവിടെ നിന്ന് ഒത്തിരി മാറി നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, ലെൻസിനെ കുറിച്ച് പറയുമ്പോൾ ലെൻസ് നല്ലൊരു ലെൻസാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമുക്ക് അടുത്തുള്ളത് എടുക്കാൻ പറ്റത്തില്ല, ഇച്ചിരി ദൂരെ ഉള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അടിപൊളി ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നോക്ക്, ഈ കമ്പിനെ ഫോക്കസ് ചെയ്തപ്പോൾ ആ കമ്പ് എന്തോരം ഫോക്കസ് ആയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആളാണെങ്കിൽ, അവർ നിങ്ങൾക്ക് ഫോണൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനൊരു ലെൻസ് മേടിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ക്യാമറയിൽ എടുക്കുന്നതിൻ്റെ ഒരു ശകലമെങ്കിലും എഫക്റ്റ് ഇതിന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫോക്കസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണാനും ഒരു രസമൊക്കെ ആയിരിക്കും. ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ ഫോണിൽ തുടങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ലെൻസ് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിക്സുമായിട്ട് കാണാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ അപ്പോൾ നിങ്ങളത് കാണാൻ വേണ്ടി തീർച്ച അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ അതല്ലേ വേണം. അപ്പോൾ അടുത്ത വീഡിയോ അല്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിക്സ് അപ്പോൾ നമുക്കിനി അല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിക്സ് ആയിട്ട് കാണാം.